ഡിഗ്രി എന്ന പ്രോഗ്രാമിന്റെ ആലസ്യ സെമസ്റ്ററുകളിൽ ഒന്നാണ് നാലാം സെമസ്റ്റർ പറയാൻ കാരണം ഒന്ന് രണ്ട് മൂന്ന് സെമസ്റ്ററൊക്കെ നമുക്ക് വലിയൊരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകും ഇതിനിടയിൽ ഇന്റേണൽസും സെമിനാറും അസൈൻമെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പതിയെ പതിയെ നമ്മുടെ ആ ആവേശമൊക്കെ ഒന്ന് തണുക്കാറുണ്ട് ആ തണുക്കലിന് കൂട്ടായിട്ട് വരുന്ന സെമസ്റ്റർ പരീക്ഷകളിൽ സപ്ലിമെന്ററി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാമിനെ പഠിക്കണോ അത് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണോ ഗൾഫിലേക്ക് പോകണോ അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളും ആദികളും വ്യാധികളും ഒക്കെ വരാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സെമസ്റ്റർ പരീക്ഷകളിൽ എഴുതി തോറ്റുകഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാമിനുള്ളിൽ എഴുതിയെടുക്കാനുള്ള സമയവും നമുക്ക് ജയിക്കാനുള്ള പോം ഉണ്ടാകും എന്നാൽ നാല് അഞ്ച് ആറ് സെമസ്റ്റർ പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു സെമസ്റ്റർ പരീക്ഷ തോച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷവും അതിൽ കൂടുതലുമാകാനും സാധ്യതയുണ്ട് ഓർക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാർകോഡ് സിസ്റ്റമേ വന്നിട്ടുള്ളൂ എക്സാം ഓൺ ഡിമാൻഡ് എന്ന രീതി വന്നിട്ടില്ല എന്തൊരു നെഗറ്റീവാണ് താൻ എന്ന് പറയുകയാണെങ്കിൽ ഓർക്കുക ജൂൺ പത്തൊമ്പതിന് നിങ്ങളുടെ നാലാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഇന്ന് മെയ് മാസം പതിനൊന്നാം തീയതി ഒരു മാസവും ഏഴ് ദിവസവും ഉണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചിലർ എഴുന്നേറ്റിരുന്ന് പഠിക്കുകയുള്ളു ആലസ്യവും ഉഴപ്പും മാറണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ഭാവി നിർണയിക്കുന്നത് ചില പരീക്ഷകളാവാം പ്രത്യേകിച്ച് സെമസ്റ്റർ പരീക്ഷകൾ ഡിഗ്രി എന്ന പ്രോഗ്രാമിന്റെ ഹോൾഡ്രായിൽ മാത്രമാണ് ബാക്കിയുള്ള പരീക്ഷകളും പരീക്ഷണങ്ങളും നേരിടാൻ സാധിക്കുകയുള്ളു കൂടെയുള്ളവർ കരകയറിപ്പോയി ഞാൻ ആ പരീക്ഷയിൽ ജയിച്ചിരുന്നെങ്കിൽ ആ സെമസ്റ്ററിൽ ജയിച്ചിരുന്നെങ്കിൽ എനിക്കും അവിടെ എത്താൻ സാധിച്ചേനെ എന്ന കാര്യം പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇക്കാര്യം മനസ്സിലാക്കി വരുന്ന ജൂൺ പത്തൊമ്പത് തുടങ്ങുന്ന നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം